തീർച്ചയായും സ്തുതിയായിരിക്കട്ടെ. 2020 കോവിഡ് കാലത്തെ ക്രിസ്മസിലേക്ക് നമ്മൾ അടുത്തു വരികയാണല്ലോ. പുതുവത്സരവും നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുക. ഈ സന്ദർഭത്തിൽ ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളം ഹൃദയപൂർവ്വം നേർന്നു കൊള്ളുന്നു. നമ്മൾ ക്രിസ്മസിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ എന്നുള്ള വലിയ അനുഭവം, ഈ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായി ഇത് ധ്യാന വിഷയമാക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:10-13 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ പറയുന്നു, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കും, വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കും. പുലിത്തെടുത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കിയാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അവിടെ നമ്മൾ കാണുക. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം അവരിൽ നിന്ന് മാറി, അല്ലെ, ദൈവത്തിൽ നിന്ന് അവർ മാറിയപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാനൊരു രക്ഷകനെ അയക്കുമെന്നുള്ള വാഗ്ദാനം, അതാണ് പുൽത്തൊഴുത്തിൽ നിറവേറിയത്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇവിടെ കാണിക്കുക. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായാലും വലിയ കാര്യം വിശ്വസ്തനായിരിക്കുമെന്നുള്ള വലിയ പ്രബോധനം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരിക. ഞാൻ ചെറുഷ്മ മിഷലിൻ്റെ പ്രേക്ഷിത ദൗത്യവുമായി വടക്കേന്ത്യയിൽ പോയപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു പുരോഹിതൻ 250-ൽ തീവ്രവാദികളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും അവരോട് സംസാരിക്കുകയും തോക്കുപേക്ഷിച്ച് അവർ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാനിടയായി. ഞാൻ ആ പുരോഹിതനോട് ചോദിച്ചു, എങ്ങനെയാ പുരോഹിത, അല്ലെ, എങ്ങനെയാ അച്ഛാ ഇവരെയൊക്കെ ഇങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് അച്ഛന് കൊണ്ടുവരാൻ സാധിച്ചത്? അദ്ദേഹം പറയുക, 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്താൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളെ ഭരിക്കുമെന്ന്, അല്ലെ, സ്പർശിക്കുമെന്ന്. അതായത്, ഒന്ന്, നമ്മൾ ക്രെഡിബിൾ ആയിരിക്കണം. നമ്മൾ ക്രെഡിബിൾ നമ്മുടെ വിലയും നിലയും നമ്മൾ കളയരുത്. 2, നമ്മൾ വിശ്വസ്തരായിരിക്കണം. 3, ഈശോയുടെ മുമ്പിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മുടെ ശുശ്രൂഷ അനന്തരം പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ വിശ്വസ്തതയാണ് വചനത്തിനും ഈശോയ്ക്ക് സ്വീകാര്യത ഈ കാലഘട്ടത്തിൽ നൽകുന്നത് എന്ന് പുൽത്തൊഴുത്ത് നമ്മളോട് പറഞ്ഞു തരികയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസ്തരായിരിക്കും തോറും, അത് എന്ത് കാര്യങ്ങളിലാകട്ടെ, നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നമ്മുടെ അടുത്ത് വന്ന് വ്യാപരിക്കുന്ന അനുഭവം, അതാണ് പുൽത്തൊഴുത്ത് നമ്മളോട് പറഞ്ഞു തരുന്നത്. ദൈവം വിശ്വസ്തനായതിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് മനുഷ്യനായി അവതരിച്ച് പുൽത്തൊഴുത്തിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. നമ്മൾ ആ പുൽത്തൊഴുത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളെ ക്ഷണിച്ചിരിക്കുക. നിമ്മക്കായ ഒരു സദ്വാർത്ത അറിയിച്ചിരുന്നു, ഒരു രക്ഷകൻ കർത്താവായി ഈശോ ജനിച്ചിരിക്കുന്നുവെന്ന്. ഈശോ നമുക്കായി ജനിച്ചിട്ടുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസ്തതാപൂർവം, പ്രാർത്ഥനാപൂർവം പുണ്യപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുൽത്തൊഴുത്തിലേക്ക് നമ്മൾ തീർത്ഥാടനം തുടങ്ങിക്കഴിഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും പുണ്യപ്രവർത്തികൾ കൊണ്ടും ആശയടക്കങ്ങളും പരിത്യാഗ പ്രവർത്തികൾ കൊണ്ടും പുണ്യമിശികാട് തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ധർമ്മം നിർവഹിക്കുമ്പോഴും നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിനനുസരിച്ച് നമ്മൾ രൂപപ്പെട്ടാൽ, പുണ്യമിശികാട് ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായി തീരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുകയായി. അതിനാൽ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് നമുക്ക് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും മനുഷ്യനോടൊപ്പം കരുതലോടുകൂടി വ്യാപരിക്കുവാനും നമ്മളെ ഓർമ്മപ്പെടുത്തി. അതാണ് കോവിഡ് 2020 നമ്മൾക്ക് സ്വീകരിക്കേണ്ട സന്ദേശം. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, മനുഷ്യനിൽ നിന്ന് അല്പം ജാഗ്രത പുലർത്തുക. നമ്മൾ മനുഷ്യനുമായിട്ട് ബന്ധങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെയും ദൈവചൈതന്യത്തിൻ്റെയും വിശ്വസ്തയുടെയും മാനങ്ങൾ കടന്നു പോയിരിക്കുന്നു. അവിടെ ദൈവസ്നേഹം ഇല്ലായ്മ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു സന്ദർഭമാണ് ഈ കാലഘട്ടമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും വിശ്വസ്തതാപൂർവ്വ പുണ്യപൂർവ്വ ജീവിതം നയിക്കുന്ന ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഓരോ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ.